ഐ എൽ സിയുടെ മറ്റൊരു പുതുപുത്തിനെപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഐ എൽ സി പരിചയപ്പെടുത്താൻ പോകുന്നത് പുതുമയുള്ളൊരു ടോപ്പിക്കാണ് അതിൻ്റെ പേരാണ് ഇസ്ലാമിക് ബാങ്കിങ് നമ്മൾ പലതരം ബാങ്കിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട് മെർച്ചൻ്റ് ബാങ്കിങ് ഓവ്ഷോർ ബാങ്കിങ് റീറ്റെയിൽ ബാങ്കിങ് ഹോൾസെയിൽ ബാങ്കിങ് അങ്ങനെ നിരവധി ബാങ്കിങ്ങിനെ പറ്റി നാം കേട്ടിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ് എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാധാ നോർമലി അല്ലെങ്കിൽ ജനറലായിട്ട് ബാങ്കിങ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കൺവെൻഷനൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് കൺവെൻഷനൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റിങ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് മണി ഫോർ എൻ ഫോർ എ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതാണ് കൺവെൻഷൻ ബാങ്കിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഉള്ളതാണ് കൺവെൻഷനൽ ബാങ്കിങ് അതായത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആയ നമ്മൾ ബാങ്കിൽ നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നമുക്ക് പലിശ തരുന്നു അതുപോലെ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പണം സ്വീകരിക്കുമ്പോൾ ബാങ്കിൻ്റെ ബാങ്കിന് നമ്മൾ പലിശ കൊടുക്കണം അപ്പോൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ് കൺവെൻഷൻ ബാങ്കിങ് പക്ഷേ ഇസ്ലാമിക് ബാങ്കിൻ്റെ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല നോ ഇൻട്രസ്റ്റ് ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി അപ്പോൾ അതൊരു പാർട്ണർഷിപ്പ് ബേസ്ഡ് ആണ് അതായത് ഷെയർ ഹോൾഡറും ഡെപ്പോസിറ്ററും ബോറോവറും ചേർന്ന് അവരുടെ ലാഭവും നഷ്ടവും എല്ലാം വീതിച്ചെടുക്കുന്ന ഒരു പാർട്ണർഷിപ്പ് കോൺസെപ്റ്റായിട്ടാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ നാം കാണേണ്ടത് ഇനിയും ഇസ്ലാമിക് ബാങ്കിങ് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് ലോയുടെ ബേസിലാണ് ഇസ്ലാമിക് ബാങ്കിങ് റൺ ചെയ്യുന്നത് അതിന് പറഞ്ഞ പേരാണ് ഷെറിയ ഷെറിയ എന്നാണ് അതിന് പറഞ്ഞ പേര് അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ് നിരോധിച്ചിരിക്കുകയാണ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത് ഇനിയും ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് റിബ റിബ എന്നാണ് ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേര് നിരോധിച്ച ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേര് റിബ ഇനിയും റിസ്ക് ട്രാൻസ്ഫർ ഒന്നുമില്ല ഇവിടെ ഈ ഇസ്ലാമിക് ബാങ്കിങ് പക്ഷേ കൺവെൻഷണൽ ബാങ്കിങ് നമ്മൾ ഇത് ബോറോവർക്ക് ബോറോവറിലേക്ക് നമ്മൾ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ബാങ്കുകൾ ഇനി എങ്ങനെയാണ് ഇത് വർത്തി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ഇസ്ലാമിക് ബാങ്കിങ് അതായത് അതിന് പറയുന്നത് ക്രെഡിറ്റ് പ്രൈസ് ഹാസ് ലാർജർ വാല്യൂ ദാൻ ക്യാഷ് പ്രൈസ് ക്രെഡിറ്റ് പ്രൈസ് ക്രെഡിറ്റിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത് ക്യാഷ് പ്രൈസിനേക്കാളും കൂടുതൽ എന്ന് അങ്ങനെയാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഇനിയും ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സാ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സാധന സാമഗ്രികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ ഇസ്ലാമിക് ബാങ്കിങ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇൻട്രസ്റ്റിന് നിരോധനമുണ്ട് അത് നമ്മൾ ഓൾറെഡി കണ്ടു റിബാ എന്നാണ് ഇൻട്രസ്റ്റ് പറയുന്ന പേര് സ്പെക്കുലേഷന് ഖറാർ എന്നാണ് അതിൽ അറബിയിൽ പറയുന്നത് ഖരാർ സ്പെക്കുലേഷൻ ബിസിനസ്സിന് നിരോധനമുണ്ട് ബാങ്കിങ് നമുക്ക് സ്പെക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ അവോഡൻസ് ഓഫ് ഓപ്പറേഷൻ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇത് ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു അതിനും പറഞ്ഞ പേരാണ് സൂലം പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോൺട്രഡിക്ട്സ് ടു ഇസ്ലാമിക് പ്രിൻസിപ്പിൾ ഇസ്ലാമിക് പ്രിൻസിപ്പിളുമായിട്ട് ചേരാത്ത ബിസിനസ്സുകൾ ഏർപ്പെടുന്നത് അതായത് മദ്യം മദ്യ മയക്കുമരുന്നുകൾ അതെല്ലാം നിരോധിച്ചിരിക്കുകയാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഹറാമാണ് ഹറാം എന്നാണ് അതിന് പറയുന്ന പേര് ഇനി ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈജിപ്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്ക് ഉണ്ടായത് അത് ആരാണ് തുടങ്ങിയെന്ന് വെച്ചാൽ അഹമ്മദ് എൽ നജാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് തുടങ്ങിയത് ഇനിയും അവസാനമായിട്ട് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോകാം അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിലേക്ക് പോകാം ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പറ്റി ആദ്യത്തെ കോൺസെപ്റ്റാണ് മുത്ബറാഹ അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയും അതായത് നൂറ് ശതമാനം ക്യാപിറ്റൽ ഒരു വ്യക്തി കൊണ്ടിരുന്നു ബാക്കി ഒരു മറ്റൊരു വ്യക്തി സ്പെഷ്യലൈസ്ഡ് നോളജും കൊണ്ടുവരുന്നു അങ്ങനെ ഇവർ രണ്ടുപേർ ചേരുന്നു പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്നു ലാഭവും നഷ്ടവും അവർ വീതിച്ചെടുക്കുന്നു അതാണ് മുത്ബറാഹ് അടുത്താണ് വാതി സേഫ് കീപ്പിംഗ് അതായത് ഇസ്ലാമിക് ബാങ്കിൽ ബാങ്ക് ഇസ്ലാമിക് ബാങ്കുകൾ ഇത് നമ്മുടെ ബാങ്ക് ഇത് കസ്റ്റമേഴ്സിൻ്റെ ഓരോ വാല്യുബിൾ തിങ്സ് സേഫ് കസ്റ്റഡിയിൽ സേഫ് കീപ്പിംഗ് ചെയ്യുന്നു എന്നാണ് അത് ആ കോൺസെപ്റ്റിൻ്റെ അർത്ഥം സേഫ് കസ്റ്റഡിയിൽ അത് വെക്കുന്നു വാലുബിൾസ് വെക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തതാണ് മുഷ്കാഹ് ജോയിൻ വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വലിയ പണമിടപാടുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജോയിൻ വെഞ്ചർ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഇസ്ലാമിക് ബാങ്കിങ് പറയുന്നു അടുത്തതാണ് മുർബഹാഹ് കോസ്റ്റ് പ്ലസ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ എഗ്രീഡ് പ്രൈസിൽ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ സെയിൽ പ്രൈസ് രണ്ട് വ്യക്തികൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് മുർബ് മുർബാഹ് ഇനി അടുത്തതാണ് ഇജാർ ലീസ് ചെയ്യുന്നു അപ്പോൾ ഇസ്ലാമിക് ബാങ്കും ഏർപ്പെടുന്നു ലീസ് ചെയ്യുന്നു അവരുടെ വിവിധതരം വസ്തുക്കൾ ലീസിന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇസ്ലാമിക് ബാങ്കും അങ്ങനെ ചെയ്യുന്നു അടുത്താണ് കുവാഡ് ഹസൻ ഗുഡ് ലോൺ ഗുഡ് വില്ല് ബേസിൽ ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞവരാണ് ഗുഡ് ലോൺ എക്സ്ട്രാ അതായത് ഈ ഗുഡ് ലോൺ കൊടുക്കുമ്പോൾ ഡെപ്പോസ് സ്വീകരിക്കുന്ന ആൾ ബോറോവർ ആണെങ്കിൽ തിരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി പക്ഷേ ചില കേസുകളിൽ ക്രെഡിറ്റ് വർത്തിനസ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഗുഡ് വില്ല് ആ ഡെപ്പോസിറ്റർക്ക് മുന്നിൽ ഒരു ഗുഡ് വില്ല് സ്ഥാപിക്കാൻ വേണ്ടി എക്സ്ട്രാ എമൗണ്ട് ബോറോവർ കൊടുക്കുന്നു അതിന് പറഞ്ഞ പേരാണ് ഗുഡ് ലോൺ അല്ലെങ്കിൽ ഖുവാഡ് ഹസൻ അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ എന്താണെന്ന് ചുരുക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നോ റിസ്ക് ബാങ്കിങ് അല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ബാങ്കിങ്ങിന് പറഞ്ഞ പേരാണ് ഇസ്ലാമിക് ബാങ്കിങ് അതിന് അവിടെ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്ത ബാങ്കിങ് ഏതോ അതാണ് ഇസ്ലാമിക് ബാങ്കിങ് അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം